കണ്ണൂരിൽ അപകടത്തിൽ മരിച്ചയാളിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയ സംഭവത്തിന്റെ അന്വേഷണം കാസർകോട്ടേക്ക്. മരിച്ചവരുടെ ഒപ്പം മറ്റൊരു ബൈക്കിൽ പോയ രണ്ടുപേരെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചു. മയക്കുമരുന്ന് ഇടപാടുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കണ്ണൂർ തളാപ്പിൽ ലോറി ഇടിച്ചു മരിച്ച കാസർകോട് സ്വദേശി ലത്തീഫിന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും ഇൻക്വസ്റ്റ് സമയത്താണ് 8.33 ഗ്രാം MDMA കണ്ടെത്തിയത്. ലത്തീഫും മനാഫും ബൈക്കിൽ കാസർകോട്ടേക്ക് പോകുന്നതിനിടെ ഞായറാഴ്ച പുലർച്ചെയാണ് അപകടത്തിൽ മരിച്ചത്. ഇവർക്കൊപ്പം മറ്റ് രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഒപ്പം വന്നവർ അപകടത്തിൽ മരിച്ചിട്ടും ഇവർ തിരിഞ്ഞു നോക്കാത്തത് പോലീസിന് സംശയം ഉണ്ടാക്കിയിരുന്നു. MDMA കണ്ടെത്തിയതോടെ ഇവരെക്കുറിച്ച് സംശയം വർദ്ധിക്കുകയും ചെയ്തു. കാസർകോട് സ്വദേശികളായ ഇരുവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്യാൻ പോലീസ് ശ്രമം തുടങ്ങുകയും ചെയ്തു. തലശ്ശേരിയിൽ നിന്നാണ് നാലുപേരും വന്നതെന്നാണ് നിഗമനം. 8.33 ഗ്രാം MDMA കണ്ടെത്തിയതോടെ ഇവർ വിൽപ്പന സംഘത്തിൽപ്പെട്ടവർ ആകാമെന്നാണ് പോലീസ് നിഗമനം. സ്വന്തം ഉപയോഗത്തിന് ഇത്രയും കൂടിയ അളവിൽ MDMA കൈവശം വെക്കില്ലെന്നാണ് പോലീസിന്റെ അനുമാനം. മരിച്ചവരുടെ ഫോണും വീഴ്ചയിൽ തകരാറായിരുന്നു. ഇതിന്റെ കോൾ റെക്കോർഡുകൾ അടക്കം വീണ്ടെടുത്ത് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കാസർകോട്ടേക്ക് ഇതിനകം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ബൈക്കിൽ രക്ഷപ്പെട്ടവരുടെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിക്കുകയും ചെയ്തു. ടൗൺ ഇൻസ്പെക്ടർ PA ബിനു മോഹന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.